യുവതിയുടെ ചെവിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു പാമ്പിൻ്റെ വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായ ഒരു സാധനമാണ്. പൊതുവെ ആളുകൾക്ക് പേടിയുള്ള ഒരു ജീവിയാണ് പാമ്പെന്ന് പറയുന്നത്. സൂക്ഷിച്ചില്ലെങ്കിൽ ജീവന് തന്നെ ഭീഷണിയുള്ള ഒരു ജീവിയാണ് പാമ്പെന്ന് പറയുന്നത്. എന്നാൽ അവരെ ഓമനിക്കുന്ന ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട്. എന്തായാലും പാമ്പുകളുടെ ദൃശ്യങ്ങൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുള്ളത് പതിവാണ്. ഈ അടുത്തിടെയാണ് ഒരു സ്ത്രീയുടെ ചെവിയിൽ നിന്ന് ഒരു പാമ്പിനെ പുറത്തെടുക്കുന്ന ഒരു വീഡിയോ. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ശ്വാസം അടക്കി പിടിച്ച് കണ്ട ഒരു വീഡിയോ. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ചെവിക്കുള്ളിൽ കയറിയത്? മഞ്ഞ നിറത്തിലുള്ള ഒരു പാമ്പാണ് അതിൽ ഉണ്ടായിരുന്നത് വീഡിയോയിൽ. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെവിക്കുള്ളിൽ കയറി പറ്റിയത് എന്നുള്ളതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ഒരുപാട് പേര് കമൻ്റ് ഇട്ടിരുന്നു. ഞാനും എൻ്റെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഈ വീഡിയോയുടെ ഒരു ഷോർട്സ് ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ശരിക്കും ഈ വീഡിയോയുടെ പിന്നിലെ സത്യാവസ്ഥ അറിഞ്ഞുകഴിയുമ്പോഴത്തേക്കും അത് അത്ര വലിയൊരു കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. കാരണം ഈ വീഡിയോ വൈറലാകാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആ പുള്ളിക്കാരന് വൈറലായത് ഏകദേശം 100,000+ അടുപ്പിച്ചുള്ള വ്യൂസ് കിട്ടി. പക്ഷേ ഞാൻ എൻ്റെ ചാനലിലിട്ടപ്പോഴത്തേക്കും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് അതൊരു 2 മില്യൺ വ്യൂസ് വരെയൊക്കെ പോയ ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിനകത്തും വന്ന കൂടുതൽ കമൻസ് എന്ന് പറയുന്നത് ഇതൊരു ഫേക്ക് വീഡിയോ ആണ്, അതല്ലെന്നുണ്ടെങ്കിൽ ഇത് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, റബ്ബർ പാമ്പാണ്. അതുപോലെ തന്നെ ഒരുപാട് ഉത്തരങ്ങൾ വന്നു, അതിൻ്റെ കൂടെ തന്നെ മോശമായ കുറേ ഉത്തരങ്ങളും വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് നിങ്ങളെ ഒന്ന് അറിയിക്കാമെന്ന്. ഇതെവിടെയാണ് നടന്നതെന്ന് എനിക്ക് ആ വീഡിയോ ചെയ്ത സമയത്ത് അറിയത്തില്ലായിരുന്നു. ചെവിയുടെ ഉള്ളിലേക്ക് കടന്ന പാമ്പിനെ ഡോക്ടർ ക്ലിപ്പ് ഉപയോഗിച്ച് പുറത്തെടുക്കാൻ ശ്രമിക്കുന്നതാണ് വീഡിയോയിൽ ഉണ്ടായിരുന്നത്. നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വൈറലാകാൻ വേണ്ടി പലരും പല കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്ത് വീഡിയോസ് ചെയ്യാറുണ്ട്. അതുപോലെ ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോയും. ഇവിടെ സംഭവിക്കുന്നത് ഒരു സ്ത്രീയുടെ ചെവിയിൽ പാമ്പിരിക്കുന്നു. ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ഇത് നടക്കുന്നത് പാറ്റ്ന എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ചന്ദൻ സിംഗ് എന്ന് പറയുന്ന ഒരു പുള്ളിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലാണ്. പാമ്പ് ചെവിക്കുള്ളിൽ കയറി പോയി എന്നായിരുന്നു ഈ വീഡിയോയുടെ ടൈറ്റിലായിട്ട് ചന്ദൻ സിംഗ് കൊടുത്തിരുന്നത്. ഈ വീഡിയോ ഇട്ടപ്പോൾ തന്നെ പുള്ളിക്ക് ഏകദേശം 100,000+ അടുപ്പിച്ച് വീഡിയോയ്ക്ക് വ്യൂസും അതുപോലെ തന്നെ 100,000+ ലൈക്കുകളും അതുപോലെ ഒരുപാട് കമൻസുകളും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചു, ഇതെന്താണ് സത്യം, ഇതിൻ്റെ ഫുൾ വീഡിയോ പോസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അതിൻ്റെ കമൻറ്റിലുണ്ടായിരുന്നു. ഒരുപാട് പേര് ആ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭൂമിയിലെ ഏറ്റവും മാരക വിഷമുള്ള ഒരു ജീവിയിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ പാമ്പെന്ന് പറയുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ ഗവേഷണം അനുസരിച്ച് ഏകദേശം 80,000-നും 140,000-നും ഇടയിൽ ആൾക്കാർ പാമ്പ് കടിയേറ്റ് മരണപ്പെടുന്നുണ്ട്. അത്രയ്ക്കും സങ്കീർണമായ ഒരു കാര്യമാണ് ഈ പാമ്പിൻ്റെ വിഷയം എന്ന് പറയുന്നത്. ഇവിടുത്തെ സംഭവം എന്ന് പറയുന്നത് പാറ്റ്നയിലെ ചന്ദൻ സിംഗ്. അപ്പോൾ പാറ്റ്ന എന്ന് പറയുന്ന സ്ഥലത്ത് പലർക്കും അറിയാമായിരിക്കും, ഇന്ത്യയുടെ നോർത്ത് സൈഡിലോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ പാമ്പുകളെ കൈകാര്യം ചെയ്യുന്നതിൽ അവിടുത്തെ നാട്ടുകാരെല്ലാം ട്രെയിൻഡ് ആണെന്ന പോലെ ആണ് നമ്മൾ കാണുന്നത്. കാരണം അവർ ഈ പാമ്പിനെ കണ്ട് പേടിച്ചോടുന്നില്ല, അവർ പാമ്പിനെ പോയി പിടിക്കുന്നു, അവർ പാമ്പിനെ ഭക്ഷിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഇന്ത്യയുടെ നോർത്ത് സൈഡിൽ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ചന്ദൻ സിംഗ് എന്ന് പറയുന്ന വ്യക്തി മഞ്ഞ നിറത്തിലുള്ള പാമ്പിനെ എടുത്ത് അതിനെ രണ്ടായി മുറിക്കുകയാണ്. തല കഴുത്ത് വരുന്നൊരു ഭാഗവും ബാക്കി ഭാഗവും ഇതിങ്ങനെ എടുത്തതിന് ശേഷം ആ കഴുത്ത് തലയും വരുന്ന ഭാഗം മാത്രമാണ് എടുത്ത് പുള്ളി ചെവിയിലേക്ക് വയ്ക്കുന്നതും. അത് പിന്നെ ചെവിക്കകത്ത് വച്ചിട്ട് അത് അവിടെ നിന്ന് ഡോക്ടർ അതിനെ എടുക്കാൻ ശ്രമിക്കുന്നതുമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ജീവനുള്ളൊരു പാമ്പ് ചെവിക്കുള്ളിൽ കയറി അതിനെ ഇറക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു രീതിയിലാണ് ആ വീഡിയോ ഇട്ടിട്ടുള്ളത്. പക്ഷേ ശരിക്കും അത് കഴുത്ത് മുറിച്ച ഒരു പാമ്പായിരുന്നു. പിന്നെ നമുക്കതിൽ കാണാൻ പറ്റും പാമ്പിൻ്റെ വായ അടഞ്ഞും തുറന്നൊക്കെ ഇരിക്കുന്നത്, അതായത് ജീവനുള്ള ഒരു പാമ്പായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് നമ്മളൊരു പാമ്പിനെ 2 കഷ്ണമായി മുറിച്ച് കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂറിന് മേളിൽ വരെ ആ പാമ്പ് 2 കഷ്ണത്തിലും ജീവനുള്ളതായിട്ട് കാണാൻ പറ്റും. അതുപോലെയാണ് അതിൻ്റെ തലഭാഗം വരുന്ന പോർഷൻ വാ തുറക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ വൈറലാകാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. ചന്ദൻ സിംഗ് ആണ് ഈ വീഡിയോ ചെയ്തത്. പക്ഷേ ചന്ദൻ സിംഗ് വൈറലായതിനേക്കാളും കൂടുതൽ ഇപ്പോൾ ഞാനിട്ട് എൻ്റെ ഷോർട്സ് 2 മില്യൺ വ്യൂസ് വരെയൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഉത്തരവും ഇതുവഴി ഈ ഒരു വീഡിയോ വഴി തന്നെ നിങ്ങളെ അറിയിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള പല വീഡിയോസും കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി കാണുന്നതിന് ബൈ.